നഗരസഭയിൽ നിയമവിരുദ്ധമായി പദ്ധതി തയ്യാറാക്കിയെന്നാരോപിച്ച് LDF കൌൺസിലർമാർ സെക്രട്ടറിയെ കൌൺസിൽ യോഗത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞുവെച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് സെക്രട്ടറിയെ കൌൺസിൽ ഹാളിലേക്ക് എത്തിച്ചത്. സെക്രട്ടറിയുടെ മുറി പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. കൌൺസിൽ തുടങ്ങിയിട്ടും സെക്രട്ടറി എത്താതിരുന്നതോടെ UDF കൌൺസിലർമാരെത്തി സെക്രട്ടറിയെ മോചിപ്പിക്കാൻ ശ്രമം നടത്തി. ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി. പിന്നീട് പോലീസ് എത്തിയാണ് സെക്രട്ടറിയെ കൌൺസിൽ ഹാളിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ 10:00 കൌൺസിൽ ചേരേണ്ടിയിരുന്നത്. UDF അംഗങ്ങൾ കൌൺസിൽ ഹാളിലെത്തിയെങ്കിലും LDF അംഗങ്ങൾ സെക്രട്ടറിയെ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുകയായിരുന്നു. സർക്കാർ ഉത്തരവ് പാലിച്ചും മഞ്ചേരിയിലെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും പദ്ധതി തയ്യാറാക്കാൻ LDF അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ധനകാര്യ സ്ഥിരം സമിതിയിൽ 8 അംഗങ്ങളിൽ 6 പേരും വിയോജനക്കുറിപ്പ് നൽകി. ഒന്നിനെതിരെ 6 വോട്ടുകൾക്ക് തള്ളിയ പദ്ധതി കമ്മിറ്റി അംഗീകരിച്ചു എന്ന രീതിയിൽ അടിയന്തര കൌൺസിൽ ചേർന്നുകൊണ്ട് പാസാക്കാനുള്ള നീക്കം ഭരണസമിതി ഉപേക്ഷിക്കണമെന്നും LDF ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാതെ കൌൺസിൽ ചേരാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു LDF അംഗങ്ങൾ. അരമണിക്കൂറിലേറെ സമയം സെക്രട്ടറിയെ പൂട്ടിയിട്ടതോടെ പോലീസ് സംരക്ഷണമൊരുക്കി സെക്രട്ടറിയെ ഹാളിലെത്തിച്ചു. 10:30 ആരംഭിക്കേണ്ട കൌൺസിൽ 11:05 തുടങ്ങാനായത്. കൌൺസിൽ ഹാളിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ലഹരി വിൽപ്പന നടത്തിയെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കൌൺസിലർ ആറുവീട്ടിൽ സുലൈമാൻ ഹാളിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട UDF അംഗങ്ങളും മുദ്രാവാക്യവിളികളുമായി രംഗത്തെത്തി. ഇതിനിടയിൽ യോഗ നടപടികൾ തുടങ്ങി. എല്ലാ അജണ്ടകളും പാസാക്കി കൌൺസിൽ പിരിഞ്ഞതായി ചെയർപേഴ്സൺ അറിയിച്ചു. തുടർന്ന് LDF അംഗങ്ങൾ പ്രതിഷേധ സംഗമം നടത്തി. ചട്ടം ലംഘിച്ചാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് LDF കൌൺസിലർ മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു. മഞ്ചേരി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പല പഞ്ചായത്തുകളും നഗരസഭകളും തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മഞ്ചേരി നഗരസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പഞ്ചായത്തുകൾക്കും നഗരസഭ ഇളവ് കൊടുത്ത് മാർച്ച് ഈ മാസം 3rd DPC മുമ്പിൽ സമർപ്പിക്കേണ്ട പദ്ധതിയാണ്. ഇന്ന് ഒരു വർഷത്തെ മഞ്ചേരിയുടെ വികസനത്തിന് 10-40 കോടി രൂപയുടെ പദ്ധതിയാണ് തലേന്ന് നാളെ സമർപ്പിക്കേണ്ടത്. ഇന്ന് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്ത് ഒരു യാതൊരുവിധ മാനദണ്ഡവും സർക്കാരിൻ്റെ പദ്ധതി നിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ മാർഗരേഖയും പാലിക്കാതെ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇന്ന് വിളിച്ചു ചേർത്തിട്ടില്ല, അജണ്ടക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് 9 അംഗങ്ങളിൽ 7 പേര് വിയോജിപ്പ് രേഖപ്പെടുത്തി തള്ളിയ അജണ്ടയാണ്. അത് അജണ്ടക്കകത്ത് തള്ളിയത് എന്ന് പോലും എഴുതാൻ വീരുത്വം കാണിച്ചിട്ടുള്ള ചെയർപേഴ്സണും സെക്രട്ടറി. അത് ഒരു ഒഴുക്കം മട്ടിലൂടെ മനസ്സിലാവാത്ത രൂപത്തിലേക്ക് എഴുതി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തള്ളിയ അജണ്ട മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ വളച്ചൊടിച്ച് അജണ്ടയാക്കി കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള തീരുമാനമാണ് ഭരണസമിതി ഇന്ന് എടുത്തത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ രൂപത്തിൽ സെക്രട്ടറി ഉറവ് ചെയ്യുന്നതും കൌൺസിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭാ വാർഷിക പദ്ധതിയെക്കുറിച്ച് LDF കൌൺസിലർമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് UDF കൌൺസിലർമാർ പറഞ്ഞു. സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പദ്ധതി തയ്യാറാക്കിയത്. അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടത് കൌൺസിൽ യോഗത്തിലാണ്. 50 വാർഡുകളിലും വാർഡ് സഭകൾ ചേരുകയും ബന്ധപ്പെട്ടവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ്, വികസന സെമിനാർ തുടങ്ങി എല്ലാ യോഗവും ചേർന്നതായി UDF കൌൺസിലർ കണ്ണിയൻ അബൂബക്കർ പറഞ്ഞു. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം 3 ദിവസം മുമ്പ് അജണ്ടയും കത്തും കൊടുത്ത് അജണ്ട കൊടുത്തിട്ട് വിളിച്ച യോഗമാണ്. അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയാനും കൗൺസിലർമാർക്കുള്ള അവസരമാണ് ഇന്ന്. ഈ പദ്ധതി പാസാക്കിയ പദ്ധതിയല്ല, ഇപ്പം പാസാക്കി കഴിഞ്ഞു. പാസാക്കുമ്പോൾ എന്തൊക്കെ ഭേദഗതി വേണം, തിരുത്തൽ വേണോ, മാറണോ, പാസാക്കിണ്ടയോ എന്നൊക്കെ വോട്ടിനിടാനുള്ള സംവിധാനമാണ് നഗരസഭാ കൗൺസിൽ, കേരള മുനിസിപ്പൽ ആക്ടിൽ പറഞ്ഞ കാര്യം. ആ കൗൺസിലിൽ ഇരിക്കേണ്ട ഒരാളാണ് സെക്രട്ടറി. അദ്ദേഹത്തെ ബലമായി തടഞ്ഞു വെച്ചു. പോലീസ് വളരെ വേഗിയാണ് വന്നത്. പോലീസ് വീറുകിട്ടി വന്നു. പോലീസ് സംരക്ഷണത്തിനോട് കൂടിയാണ് അദ്ദേഹത്തെ വന്നത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസും പത്രക്കാരും സാക്ഷിയാണ്. ഞങ്ങൾ കൃത്യം 10:30 ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ, ഉദാഹരണത്തിന് HS 6 ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ അജണ്ടാക്കാർക്ക് എല്ലാവരും എത്തി കൗൺസിൽ ടൈമിന്
വികസനത്തെ എതിർക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ കൊണ്ടു നടക്കുകയാണെന്നും ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റ് ആർക്കും പരിശോധിക്കാം. ഇവിടെ കൗൺസിലർ പറഞ്ഞ പോലെ പൊതുമരാമത്ത് ഫണ്ടിലെ ഫണ്ട് മാത്രമേ നഗരസഭയ്ക്ക് ഇപ്രാവശ്യം തന്നിട്ടുള്ളൂ, അതായത് മെയിൻ്റനൻസ് ഫണ്ട്. പിന്നെ നമുക്ക് തന്നെ നിർബന്ധിത പ്രൊജക്ട് നടത്തണ 2.5 കോടി രൂപ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പദ്ധതി ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പും വികസന സെമിനാറും വാർഡ് സഭയും കൂടി കിട്ടിയ ഫണ്ട് വാർഡ് സഭ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ നേരത്ത് സർക്കാർ 2.75 കോടി രൂപ തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് ഒരുപാട് ഗുണഭോക്താക്കൾക്ക് നമുക്കിത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇപ്രാവശ്യം നമ്മൾക്ക് കിട്ടിയത് പൊതുമരാമത്തിൽ മെയിൻ്റനൻസ് വർക്കിനും അതേമാതിരി നോൺ റോഡ്സ് ഫണ്ടും മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പിന്നെ ടൈഡുമാണ്. ഈ മെയിൻ്റനൻസ് ഫണ്ടിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, ഏതെങ്കിലും ഒരു വാർഡിൽ പിന്നെ 600,000 കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതില്ലാതെ പൊതുവായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് കോളനി മെഡിക്കൽ കോളേജ് നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ 17-ാം വാർഡിൽ നമ്മളൊരു അത്യാവശ്യം വന്നപ്പോൾ അവിടെ എക്സ്ട്രാ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് വിവേചനം കാണിച്ചത്? വെറുതെ ഇത് രാഷ്ട്രീയപരം ഇത് പരിശോധിക്കാം, അങ്ങൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇതിൽ ഞങ്ങൾ ഈ എക്സ്ട്രാ കുറച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്കിന് പൊതുവായിട്ടുള്ള ഒരു അജണ്ടയും കൂടി ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട്. അത് അവർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും അവർക്കൊരു അഭിപ്രായ വ്യത്യാസം പറയല്ല, അതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.